അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പല സമയങ്ങളിൽ നമ്മളോട് ചോദിച്ച ഒരു കാര്യത്തിന് മറുപടിയായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ജീവിയാണ് പല്ലി. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ എപ്പോഴും കാണുന്ന, നമ്മളോട് ഇടപഴകുന്ന എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല, ആ രൂപത്തിലുള്ള ഒരു ജീവിയാണത്. എന്നാൽ ഇസ്ലാം അതിനെക്കുറിച്ച് നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയവരൊക്കെ അതിന്റെ ഗൗരവം ചോരാതെ തന്നെ ഇപ്പോൾ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി സയൻസും ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൽ ഉപദ്രവകാരികളായ ജീവികളോട് ഉള്ള സമീപനം എപ്പോഴും മനുഷ്യന്റെ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. ഉപദ്രവകാരികളായ ജീവികളെ ഇല്ലാതാക്കുകയും മനുഷ്യനെ സംരക്ഷിക്കുകയും വേണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതിൽ പല്ലിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പല്ലി ഉപദ്രവകാരിയാണോ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും ഏതെല്ലാം രൂപത്തിൽ അത് ബാധിക്കുന്നുണ്ട് പല്ലി എന്ന ചെറിയ സാധനം എന്ന് ഇൻഷാല്ലാ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലിയെ കൊല്ലാനാണ് പറഞ്ഞത്. 2000 ഇനം പല്ലികൾ, വിവിധ നാടുകളിലുള്ള പല്ലികൾ, നിറത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസമുള്ള 2000 ഇനങ്ങൾ ഉണ്ട് എന്ന് പല്ലികളെ കുറിച്ച് ഉള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സൗജിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഭാര്യയായ ആയിഷ ബിബി പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിൽ വസഈ ഫുവൈസിഖുൻ, ഒരു കുഴപ്പക്കാരനാണ്, ഫാസിഖ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിന്റെ ഒരു ചെറിയ രൂപം, ചെറിയ കുഴപ്പക്കാരനാണ് പല്ലി. അമറ ബിഖത്ലിൽ വസഈ, മുത്തുനബി പല്ലിയെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു, വസമ്മാഹു ഫുവൈസിഖൻ, കുഴപ്പക്കാരൻ എന്ന് മുത്തുനബി പല്ലിക്ക് പേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിൽ അതിനെക്കുറിച്ച് മുത്തുനബി പറഞ്ഞ കാര്യങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും അതിന്റെ വിശദീകരണങ്ങളും കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖതല വസഖതൻ ഫീ അവ്വലി ളർബതിൻ, ഒരാൾ ഒരു പല്ലിയെ ആദ്യ അടിയിൽ തന്നെ കൊന്നുകളഞ്ഞാൽ. നമ്മൾ ചെറുപ്പം മുതലേ കേട്ട, നമ്മുടെ ഉമ്മമാരിൽ നിന്ന് കേട്ട ഒരു ഹദീസാണ്. ഇതിന്റെ ആശയമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എങ്കിലും അത് ഇങ്ങനെയാണ് ഹദീസിലുള്ളത്. ആരെങ്കിലും ഒരൊറ്റ അടി കൊണ്ട് ഒരു പല്ലിയെ കൊന്നുകളഞ്ഞാൽ അവന് മിഅത്തു ഹസന, 100 പ്രതിഫലം അവനുണ്ട്. വമൻ ഖതലഹ ഫീ ളർബതി സാനിയ, രണ്ടാമത്തെ അടിയിലാണ് അതിനെ കൊല്ലുന്നത് എങ്കിൽ, ഫലഹു കദാ വകദാ ഹസന, അതിലേറെ താഴ്ന്ന, ലിദൂനിൽ ഉല, ഒന്നാമത്തതിലേറെ താഴ്ന്ന പ്രതിഫലമാണ് അവന് ലഭിക്കുക. വയിൻ ഖതലഹ ഫീ ളർബതി സാലിസ, മൂന്നാമത്തെ അടിയിലാണ് അതിനെ കൊല്ലാൻ കഴിയുന്നതെങ്കിൽ, ഫലഹു കദാ വകദാ ഹസന ലിദൂനി സാനിയ, രണ്ടാമത്തവന് ലഭിക്കുന്നത് പ്രതിഫലത്തിന്റെയും താഴെയാണ് അതിന് പ്രതിഫലം ലഭിക്കുക. ഇവിടെ ഇങ്ങനെയൊക്കെ ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് പല്ലിയുടെ ശല്യം, പല്ലി നമുക്ക് ചെയ്യുന്ന ഉപദ്രവത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ പോയിന്റ്. മുത്തുനബിക്ക് ശാസ്ത്രം അറിയുമോ? മുത്തുനബി എത്രത്തോളമാണ് മനുഷ്യ ജീവിതത്തിന്, നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് പ്രാധാന്യം ഇസ്ലാം എത്രത്തോളമാണ് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല്ലിയെക്കുറിച്ച് വലിയ പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ ആരോഗ്യ വിദഗ്ധർ ഒരുമിച്ചു കൂടിയ ഒരു പഠനത്തിൽ പറയുന്നത്, വളരെ അധികം രോഗങ്ങൾ പടർത്തുന്ന ഒരു ജീവിയാണ് പല്ലി. അവര് 90 പല്ലികളെ ദീർഘമായ കാലത്തെ നിരീക്ഷണത്തിലൂടെ നടത്തിയ പഠനത്തിൽ വലിയ രോഗങ്ങൾ, 10 രോഗങ്ങൾ പല്ലികൾ പടർത്തുന്നുണ്ട് എന്ന് ആ പഠനത്തിന്റെ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ജീവി നമ്മുടെ വീടുകളിൽ ഉണ്ടാകും, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ, മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പാറക്കെട്ടുകളിലും ഗുഹകളിലും ഒക്കെ ഉണ്ടാകുമെന്ന് ഇതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തിയ വിദഗ്ധർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ളതാണ്. വീടുകളിൽ, അടുക്കളയിലും മറ്റു നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് കൂടുതലായിട്ട് കണ്ടുവരും. പാറ്റകളെയും മറ്റു ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ഭക്ഷണമാക്കിക്കൊണ്ട് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയാണ് അത് വീടുകളിൽ കൂടുതലായിട്ട് വരിക. കാരണം ലൈറ്റ് വരുന്ന സ്ഥലങ്ങളിലാണ് പ്രാണികൾ വരിക, അവിടെ ഇത് പിടിക്കാൻ വേണ്ടി വരും. അങ്ങനെ അത് ഇതിന്റെ ഒരു സ്വഭാവം
മൊത്തത്തിൽ ഉപദ്രവം ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു തബീഅത്തിൽ തന്നെ, പ്രകൃതിയിൽ തന്നെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് ചരിത്രവും പറയുന്നുണ്ട്. നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറൂദ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അവിടെ പിശാജിന്റെ സഹായിയായിട്ട്, ഹെൽപ്പറായിട്ട് പല്ലി വന്നത് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിശാജിനെ സഹായിച്ചു, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, അതിലേക്ക് ഊതിക്കൊടുത്ത് തീയിനെ ഒന്നും കൂടി ആളിക്കത്തിക്കാൻ വേണ്ടി. പല്ലി ഊതിയാൽ എത്രയാണ് ആളുക, അത് മറ്റൊരു കാര്യം. പക്ഷേ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ തന്നെക്കൊണ്ടാവുന്ന രൂപത്തിൽ ഉപദ്രവം ചെയ്യുക. ഈ നമുക്ക് പ്രത്യേകമായിട്ട് നോക്കേണ്ടത് ഇവരുടെ സ്വഭാവം. ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കാൻ വെച്ച ഭക്ഷണം, വെള്ളം, ഇതിലൊക്കെ ഇത് തലയിടും, വെള്ളം കുടിക്കും, നക്കി നക്കി വെള്ളം കുടിക്കും. അതിനുശേഷം ആ വെള്ളവും അതിന്റെ വായിലുള്ള ഉമിനീരും കൂടെ കലർത്തിയിട്ട് അത് സ്പ്രേ ചെയ്യും, അത് തുപ്പിക്കളയും. അപ്പൊ അത് ഭക്ഷണത്തിലേക്കാകും, നമ്മുടെ പിന്നെ വെള്ളത്തിലേക്കാകും. ഇങ്ങനെയൊക്കെ ആയാൽ ആ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ചെറിയ കുട്ടികൾ മരണപ്പെട്ടപ്പോ അതിൽ പഠനം നടത്തിയ ഒരു പഠന റിപ്പോർട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും. അവിടെ കുട്ടികൾ മരണപ്പെട്ടപ്പോ അതിൽ 60% കുട്ടികളും ഈ പല്ലി ഭക്ഷണത്തിലേക്ക് വിസർജിച്ചതും അതുപോലെ തന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്തതുമായ വിഷങ്ങൾ ഉള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആന്തരിക അവയവങ്ങൾക്ക് വന്ന അപകടം കാരണത്താലാണ് മരണപ്പെട്ടത് എന്ന് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് കാണാം. നമ്മൾ പറയുന്നത് അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന്. ഇത്രത്തോളം ഇതിൽ പറയുന്നു, സ്ത്രീകൾക്ക് ഇത് വല്ലാതെ അവരുടെ ശരീരത്തിന് ബാധിക്കും എന്നല്ല, അവർക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവ് അത് നഷ്ടപ്പെടും, പ്രഗ്നന്റ് ആവുകയില്ല. അത് എത്രയോ സഹോദരന്മാർ നമ്മളോട് എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നതാണ്, കുട്ടികളില്ല, എത്രയോ വർഷമായി കല്യാണം കഴിച്ചിട്ട്. അല്ലാഹു തആല കുട്ടികളില്ലാത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ, ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടുകൂടെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർക്കുന്ന മക്കളെ അല്ലാഹു നൽകട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ദുആ ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് അതിനുള്ള കഴിവ് തന്നെ സ്ത്രീകളിൽ ഇല്ലാതാകും. അത് വെള്ളത്തിൽ തലയിട്ടാൽ, ഭക്ഷണത്തിൽ തലയിട്ടാൽ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു സ്വഭാവം, ഒരു ഉപദ്രവത്തിന്റെ സ്വഭാവം അതിനുണ്ട്. ആ ഭക്ഷണം മൊത്തത്തിൽ അതിന്റെ വിഷം കലർത്തുക എന്നുള്ളത്, അങ്ങനെ ചെയ്താൽ ആ ഭക്ഷണം കഴിച്ചാൽ തീർച്ചയായിട്ടും ആന്തരികമായിട്ട് ഉള്ളിൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഗർഭം ധരിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുക, അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് കാണാം. പ്രധാനമായും കുടലിൽ സംഭവിക്കുന്ന ഒരു ബാക്ടീരിയ, പ്രത്യേകിച്ച് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന ഒരു സെറോടൈപ്പ് രോഗം, ഈ പല്ലിയുടെ ഉമിനീര് കലർന്ന വെള്ളമോ ഭക്ഷണമോ നമ്മൾ ഉള്ളിലെത്തിയാൽ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിന്, മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട്, വിപരീതമായിട്ട് ബാധിക്കുന്ന അത്തരം ജീവികളെ എന്തായാലും ഒറ്റയടിക്ക് തന്നെ കൊന്നു കളയണം. രണ്ടടിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് കൊല്ലുന്നവർക്ക് തന്നെ ഇത്തരം വലിയ കൂലി അള്ളാഹുവിന്റെ റസൂലിൽ പ്രഖ്യാപിക്കുന്നത്. ഏതായാലും ആ രൂപത്തിൽ ആണ് നമ്മൾ അതിനെ കാണേണ്ടത്. പലപ്പോഴും ഇത്തരം പഠനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഹദീസുകളെ ഒക്കെ വിമർശിച്ചുകൊണ്ട് ജീവികളെ കൊല്ലുന്നത് അതൊരു ജീവിയല്ലേ, പാവമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും യുക്തിവാദികളൊക്കെ രംഗത്ത് വരാറുണ്ട് ഇസ്ലാമിനെതിരെ. യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു യുക്തിയും ഇല്ല എന്നുള്ളതാണ്. ഉപദ്രവകാരികളെ കൊന്നുകളയണമെന്നും എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കേണ്ടതും മനുഷ്യന്റെ ജീവനാണ് എന്നുള്ളതും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഇത്തരം ഉപദ്രവകാരികൾ അള്ളാഹു സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം മറുഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ചോദിക്കാറുമുണ്ട്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവകൾ ഇവിടെ പ്രകൃതിയിൽ തീരെ ഉണ്ടാവേണ്ട എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നമ്മളുടെ മുമ്പിൽ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന വീടുകളിലുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്തും കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ പല രൂപത്തിലുള്ള പല്ലികളും ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ ജീവിച്ചോട്ടെ, അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് അനുഭവിക്കാനും കഴിയും. എന്നാൽ ഈ പ്രകൃതിക്ക് ലഭിക്കുന്ന ഉപകാരം എന്തായാലും ലഭിക്കും. എന്നാൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ കൊന്നുകളയാം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് പ്രയാസമൊന്നും ഇല്ല. ഉപ്പ് മോശമാക്കുക, ഉപ്പിൽ വിഷം ഛർദ്ദിക്കുക, ഉപ്പ് വിഷലിപ്തമാക്കുക എന്നുള്ളത് അല്ലിയുടെ ഒരു പ്രധാന ഹോബിയാണ്, സ്വഭാവമാണ്. ഒരു നിലക്കും ഉപ്പിന്റെ പാത്രത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫഇന്നഹാ ഇദാ ലം തജിദു തരീഖൻ ഇലാ ഇഫ്സാദിഹി ഇർതഖത സഖ്ഫ വൽഖത ഖറഅഹാ ഫി മൗളിഹി ഫി മൗളിഇൻ യുഹാദിഹി.
ആ ഉപദ്രവത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഉപ്പിന്റെ പാത്രത്തിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് നേരെ വരുന്ന മുകളിൽ പോയിട്ട് അത് കാഷ്ടിക്കുമെത്രേ. അത്രത്തോളം അതിനോടൊരു വിരക്തി, അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിച്ച് ആ പ്രതിഷേധം അറിയിച്ചിട്ടല്ലാതെ അത് പോവുകയില്ല എന്ന് മിർഖാത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വളരെ കൂടുതലായിട്ട് പല്ലിയെ കുറിച്ച് ആധുനിക ശാസ്ത്രവും അതിന്റെ എല്ലാ പഠനത്തിന്റെയും റിസൾട്ടുകൾ ശരിവെക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ താമസിക്കുന്ന സഹോദരിമാർ, പ്രത്യേകിച്ച് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന വീട് വൃത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മക്കൾക്ക് വല്ലാതെ പെട്ടെന്ന് തന്നെ അതിന്റെ ബാധ ഉണ്ടാകുമെന്നും അതിലൂടെ രോഗികളായിട്ട് ആന്തരികാവയവങ്ങൾക്ക് രോഗം പിടിച്ച് വലിയ അപകടങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ എത്ര സത്യസന്ധവും അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിനും ആരോഗ്യത്തിനും എത്രത്തോളം വില കൽപ്പിക്കുന്നതുമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എന്നും കാലികവും പ്രസക്തവുമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഇത്തരം പഠനങ്ങളെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമുക്ക് കൂടുതൽ ഇസ്ലാമിനെ ആഴങ്ങളിൽ ചെന്ന് പഠിക്കാനും അതിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനും പറയാനും പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖും അവസരവും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.